ഇന്നലെ രാത്രി അടുത്ത വീഡിയോ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ രണ്ടാം ക്ലാസ്സിലുള്ള മകൻ ചോദിച്ചത് കാടമുട്ടയെ കുറിച്ചിട്ട് എന്താ വീഡിയോ ചെയ്യാത്തതെന്ന്. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ കാടമുട്ടയെ കുറിച്ചാണ്. ഇത് നല്ലതാണോ? ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? ഇതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോ? എല്ലാ ദിവസവും ഇത് കഴിക്കാൻ പറ്റുമോ? കഴിക്കുകയാണെങ്കിൽ തന്നെ എത്ര എണ്ണം കഴിക്കാം? വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. കാടമുട്ടയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം കാടക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയണ്ടേ? അതെനിക്ക് അറിയില്ലായിരുന്നു. കുറച്ചു നേരം ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ക്വെയിൽ എന്നാണ് പറയുന്നതെന്ന് മനസ്സിലായത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ സാധാരണ റെഫർ ചെയ്യുന്ന നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ, മറ്റ് സോഴ്സസ് എന്നുള്ള ആർട്ടിക്കിൾസൊക്കെ വായിച്ചതിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോ റെഡിയാക്കിയിട്ടുള്ളത്. ആദ്യമായി നമുക്ക് കാടേനെ കുറിച്ച് പറയാം. കോഴീനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാടേൻ്റെ സൈസ് വളരെ കുറവാണ്. 100 ഗ്രാം മുതൽ 300 ഗ്രാം വലുപ്പമൊക്കെ ഒരു സാധാരണ കാട കോഴിക്ക് ഉണ്ടാവാറുള്ളൂ. ക്വെയിൽ അല്ലെങ്കിൽ കാടേൻ്റെ തന്നെ പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ വേൾഡിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ജാപ്പനീസ് ക്വെയിലാണ്. കാരണം ഇവർക്ക് അസുഖം വരുന്ന ചാൻസസ് കുറവാണ്, ഇവരെ വളർത്താനും എളുപ്പമാണ്. ഞാൻ ഇതിനു മുമ്പേ കോഴിമുട്ടയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നാടൻ കോഴിമുട്ടയാണോ നല്ലത്, സാധാരണ കോഴിമുട്ട മതിയോ? ആ വീഡിയോൻ്റെ കമൻസിൽ തന്നെ കുറേ പേര് കാടമുട്ടയെ കുറിച്ച് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. അധികം ആൾക്കാർക്ക് പറയേണ്ടത് കാടമുട്ട എത്ര എണ്ണം വരെ കഴിക്കാമെന്നാണ്. ഒരു ദിവസം നമ്മൾ കാട ഇറച്ചിയേക്കാളും ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നത് കാടമുട്ടയാണ്. അതുകൊണ്ട് തന്നെ ഇനി കാടമുട്ടയെ കുറിച്ച് പറയാം. ഒരു കാടമുട്ട നമ്മൾ ആവറേജ് സൈസ് 9 ഗ്രാം എന്ന് വിചാരിക്കുക. ഇത്രയും വലുപ്പമുള്ള ഒരു കാടമുട്ടയിൽ അടങ്ങിയിരിക്കുന്നത് കാലോറീസ് എന്ന് പറയുന്നത് 14 ആണ്. കാർബോഹൈഡ്രേറ്റ്സ് 1 ഗ്രാമിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. 1 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അത് കോഴിമുട്ടേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഒരു കോഴിമുട്ടയിൽ ഏകദേശം 6 മുതൽ 7 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 1 ഗ്രാം ഫാറ്റ് അടങ്ങിയിട്ടുണ്ടാവും. ഫൈബർ 0 ആണ്, തീരെ അടങ്ങിയിട്ടില്ല. കോളിൻ എന്ന് പറയുന്നത് ഒരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് ആണ്. നമുക്ക് ഡെയിലി ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട കോളിൻ്റെ 4% ഒരൊറ്റ കാടമുട്ടയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. റൈബോഫ്ലേവിൻ ഒരു ബി വൈറ്റമിൻ ആണ്, അത് 6% അടങ്ങിയിട്ടുണ്ട്. ഫോളേറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് മറ്റൊരു ബി വിറ്റാമിൻ ആണ്, അത് 2% അടങ്ങിയിട്ടുണ്ട്. പാൻറ്റോത്തനിക് ആസിഡ് മറ്റൊരു ബി വിറ്റാമിൻ ആണ്, അത് 3% ഉണ്ട്. 2% വൈറ്റമിൻ എ. വൈറ്റമിൻ B12 നല്ലൊരു സോഴ്സ് ആണ് കാടമുട്ട എന്ന് പറയുന്നത്, അതും 6% അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം കിട്ടേണ്ട അയൺ അതിൻ്റെ 2% ഒരൊറ്റ കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ മുമ്പേ കേട്ടിട്ടുണ്ടാവുക 1000 കോഴിക്ക് 1/2 എന്നായിരിക്കും. സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് അല്ലെങ്കിലും കാടമുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോഴിമുട്ടേനേക്കാളും കുറച്ചും കൂടി കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. കോഴിമുട്ടേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഉദാഹരണമാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡി ഉണ്ട്, ലൈസോസൈംസ് അടങ്ങിയിട്ടുണ്ട്, സിസ്റ്റിൻ, ബയോട്ടിൻ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി കാടമുട്ടയിലുള്ള പ്രോട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ ക്വാളിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. പലതരത്തിലുള്ള ഇസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം. ഈ അമിനോ ആസിഡ്സ് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് പലതരത്തിലുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. കോഴിമുട്ടേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാടമുട്ടയിൽ കുറച്ച് കൂടുതലായിട്ടും ല്യൂസിൻ, ലൈസിൻ, വാലിൻ എന്ന് പറയുന്ന ഇസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ഈ 3 ഇസെൻഷ്യൽ അമിനോ ആസിഡ്സും നമ്മളുടെ ബോഡി കൃത്യമായിട്ടും പ്രവർത്തിക്കാൻ അത്യാവശ്യം വേണ്ടതാണ്. ലൈസിൻ ഹോർമോൺസ് ഉണ്ടാക്കാനും ആൻറ്റിബോഡീസ് ഉണ്ടാക്കാനും എൻസൈംസ് ഉണ്ടാക്കാനും അത്യാവശ്യമാണ്. കാൽഷ്യം അബ്സോർപ്ഷനും ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് വേണം. ല്യൂസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആവട്ടെ ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാൻ അത്യാവശ്യമാണ്. ഇൻസുലിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ല്യൂസിന് നല്ലൊരു റോൾ ഉണ്ടെന്നാണ് പറയാറ്. വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് നമ്മളുടെ ബോഡിയിലെ റിപ്പയർ വർക്ക് നടത്താനും മെയിൻ്റനൻസ് വർക്കിനും മസിൽ ഗ്രോത്തിനൊക്കെയാണ് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കൂടാതെ കാടമുട്ടയിൽ പലതരത്തിലുള്ള നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. അതിലെടുത്ത് പറയേണ്ടത് അസ്പാർട്ടിക് ആസിഡും സിറൈനും എലനിനും ആണ്. ഇത് കൂടാതെ കാടമുട്ടയിൽ പലതരത്തിലുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഫോസ്ഫറസ് ഉണ്ട്, സിങ്ക് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മെഗ്നീഷ്യം, കോപ്പർ, സോഡിയം, അയണും അടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, കാടമുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റും നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഫാറ്റ്സ് ആണെന്ന് പറയുന്നത്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിരിക്കുന്ന തരത്തിലുള്ള എഗ്ഗ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ക്വെയിലെഗാണ്, അതായത് കാടമുട്ട. ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഇസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഉണ്ട്. നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട ഫാറ്റി ആസിഡ്സാണ് ലിനോലിക് ആസിഡും ലിനോലെനിക് ആസിഡും. ഇത് രണ്ടും കാടമുട്ടയിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. കോഴിമുട്ടേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റിനേക്കാളും അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അതും നമുക്ക് ആവശ്യമുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സാണ് കൂടുതലായിട്ടും കാടമുട്ടയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി എത്ര കാടമുട്ട വരെ ഒരു ദിവസം കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് ഡിപ്പെൻഡ് ചെയ്യും, ഓരോ ഇൻഡിവിജ്വൽ നീഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ പ്രോട്ടീന് വേണ്ടിയിട്ടാണ് മുട്ട കഴിക്കുന്നതെങ്കിൽ ആ പ്രോട്ടീൻ റിക്വയർമെൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കാടമുട്ട കഴിക്കുന്നതിൻ്റെ എണ്ണം അത് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഡെയിലി 5 or 10 കാടമുട്ട കഴിക്കുന്നതിനെ കൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഏകദേശം ഓരോ എഗ്ഗിൽ നിന്നും 1 gram പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ കൂട്ടിയാൽ മതി. കാടമുട്ട നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നു, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, എത്ര ശ്രദ്ധിച്ചിട്ടാണ് ഈ കർഷകൻ കാടക്കോഴികളെ വളർത്തിയിട്ടുള്ളത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ആ മുട്ടേൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഈ വീഡിയോൻ്റെ സ്കോപ്പിൻ്റെ പുറത്താണ്. കുട്ടികൾക്കും കാടമുട്ട കഴിക്കാവുന്നതാണ്. എല്ലാ ദിവസവും മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം കാടമുട്ട കഴിക്കാം. ഡെയിലി 10 എണ്ണത്തിലൊന്നും കൂടുതൽ കഴിക്കേണ്ട ആവശ്യം അധികം ആൾക്കാർക്ക് ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് ഒരു ദിവസം 100 gram മുകളിൽ പ്രോട്ടീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ദിവസം 10 കാടേൻ്റെ മുകളിലേക്കൊക്കെ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഡെയിലി 10 കാടമുട്ടയ്ക്ക് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസിനും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അധിക സ്റ്റഡീസിലും പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഈ മുട്ട കഴിച്ചത് കാരണം മാത്രം കൂടാൻ ചാൻസസ് ഇല്ല എന്നാണ്. നിങ്ങൾ കഴിക്കുന്ന മറ്റു തരത്തിലുള്ള ഭക്ഷണം, എത്ര കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നുണ്ട്, നിങ്ങളുടേത് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണോ, എക്സസൈസ് ഉണ്ടോ, നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലാതെ വെറും കാടമുട്ട കഴിക്കുന്നതിൻ്റെ നമ്പറിന് മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി കാടക്കോഴീൻ്റെ ഇറച്ചീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ന്യൂട്രിയൻസ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, സ്കിന്ന് കുറവായതുകൊണ്ട് തന്നെ ഫാറ്റും കൊളസ്ട്രോളൊക്കെ കുറവാണ്. ചിക്കനേക്കാളും കൂടുതൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് ക്വയൽ മീറ്റിലുള്ളതെന്നാണ് പറയുന്നത്. അതും ഒരു തരത്തിൽ ബെനിഫിഷ്യൽ തന്നെയാണ്. കാടമുട്ട പോലെ തന്നെയാണ് ഇതിൻ്റെ ഇറച്ചിയിലും ഇസൻഷ്യൽ അമിനോ ആസിഡ്സ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ലൈസിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, ത്രിയോണിൻ, മെത്തിയോണിൻ, വാലിൻ, ഇതൊക്കെ ചിക്കനേക്കാളും കുറച്ചും കൂടി കൂടുതൽ അളവിൽ കാട ഇറച്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. സാധാരണ ബ്രോയിലർ ചിക്കനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫാറ്റിൻ്റെ അളവ് കാടക്കോഴിയിൽ കുറവായതുകൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ ചിക്കനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ മറ്റു തരത്തിലുള്ള ഒരു മീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് ആഴ്ചയിൽ 2-3 ദിവസം ചിക്കൻ കഴിക്കുന്നവർക്ക് ആഴ്ചയിൽ 1 ദിവസം വേണമെങ്കിൽ കാടയാക്കാം. ഞാൻ ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും പല തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ മീറ്റ് നിങ്ങൾ വെറും ചിക്കൻ മാത്രം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ഇടയ്ക്ക് കാട ഇറച്ചിയും ഉപയോഗിക്കാവുന്നതാണ്. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാട മുട്ട പോലെ തന്നെയാണ് കാട കോഴീൻ്റെ ഇറച്ചിയിലും നമുക്ക് ആവശ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ഒളിക് ആസിഡ്, പാൽമെറ്റിക് ആസിഡ്, ലിനോലിക് ആസിഡ്. 88% വരെ ഇത്തരത്തിലുള്ള ഫാറ്റി ആസിഡ്സിൻ്റെ കമ്പോസിഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ കാട ഇറച്ചി കഴിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നതിനേക്കാളും കറി വെച്ചിട്ടോ ബോയിൽ ചെയ്തിട്ടോ ഗ്രിൽ ചെയ്തിട്ടോ കഴിക്കാം. പൊരിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ട്രാൻസ് ഫാറ്റ് കൂടുന്നതും ട്രാൻസ് ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ എത്തുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നതും. അത് എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും അതിനെക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കാടക്കോഴിയും കാടമുട്ടയും നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഭക്ഷണം തന്നെയാണ്. വെറും ചിക്കൻ മാത്രം കഴിക്കുന്നവർക്ക്, കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് പറയാണ്, അവർക്കും ചിക്കനു പകരം ആഴ്ചയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ന്യൂട്രിയൻസ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണ് കാട എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട പ്രോട്ടീൻ്റെ അളവ് കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും വൈറ്റമിൻസും മിനറൽസും കൃത്യമായിട്ട് നമ്മളുടെ ബോഡിയിൽ എത്താൻ വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ പല തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് കാടമുട്ടക്കും കാടക്കോഴി ഇറച്ചിക്കും ഉള്ളത്. കാടിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയാനുള്ളത് അത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഏത് വീഡിയോയാണ് കാണേണ്ടതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ചിക്കനെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.